നമസ്കാരം ഇവർക്കും ഡെയിലി ന്യൂസ് സ്വാതന്ത്ര്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ് ഇത് ഹിന്ദു ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്സ് സോ ഫസ്റ്റ് ആർട്ടികൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ സി ബിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടികളാണ് സോ രണ്ടാമത്തെ ആർട്ടിക്കൾ ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പുരി ജഗന്നാഥ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടുകളാണ് ഒഡീഷയുടെ പ്രധാനപ്പെട്ട ഒരു ടെമ്പിൾ കൂടിയാണ് പൂരി ജഗന്നാഥ ടെമ്പിൾ സോ ജഗന്നാഥ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ട് ആർട്ടിക്കൾ ആയതുകൊണ്ട് തന്നെ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ പെർപെക്റ്റീവ് ജനറൽ സ്റ്റഡീസ് പേപ്പർ വൺ റിലേറ്റഡ് ആയിരിക്കും നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ദൻ മൂന്നാമത് ലീഗൽ മെട്രോളജി റൂൾസ് ട്വന്റി ലെവണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു അപ്ഡേറ്റ് ദാറ്റ് റൂൾസ് ആ അപ്ഡേഷൻ ആ റൂൾസിനകത്ത് ചെറിയ അപ്ഡേഷൻസ് ഗവൺമെന്റ് വരുത്താൻ പോകുന്ന രീതിയിലേക്ക് വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് ലീഗൽ മെട്രോളജി റൂൾസിനകത്ത് പരാമർശിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ എക്കണോമിക്സിനകത്ത് പഠിക്കാനുള്ളത് സോ അത് എക്കണോമിക്സിൻ്റെ വ്യൂ പോയിന്റ് നോക്കുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീയുടെ പെർസ്പെക്റ്റീവായിരിക്കും നമ്മൾ ഈ ആൾക്കെ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കും വളരെ വിശദമായിട്ട് പഠിച്ചതിനു ശേഷം അതിൽ ഒരു ഫിലിം സ്പേസിൽ എം സിക്കും കൂടെ സോൾവ് ചെയ്തിട്ടായിരിക്കും സെഷൻ നമ്മൾ വൈൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ടൈം കിട്ടാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് ടോപ്പിക് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതാണ് ഈ ടോപ്പിക്കിന്റെ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത് ഓൺ ദ ജൂരിസ്റ്റിഷൻ ഓഫ് സി ബി ഐ എന്നുള്ളതാണ് ഹെഡ്ലൈൻ സി ബി ഐ മീൻസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ ഇവിടെ ഇന്ത്യൻ പൊളിറ്റിയുടെ ആസ്പെക്റ്റ് കയറി വരുന്നതുകൊണ്ട് തന്നെയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവർണൻസിൻ്റെ പെർസ്പെക്ടീവിൽ ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ ബേസിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു നൽകുകയാണെങ്കിൽ റീസെൻലി സെൻട്രൽ ഗവൺമെന്റ് വെസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാൾ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് സി ബി ഐ പറഞ്ഞവരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സി ബി ഐയുടെ ഒരു ജനറൽ കൺസെന്റ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട് നമുക്ക് പഠിക്കാം എന്താണ് ജനറൽ കൺസെന്റ് നമ്മൾ കാര്യം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ജനറൽ കൺസെന്റ് എന്നുള്ള ഒരു കമ്പോൺ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഇല്ല വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ആ ഒരു ജനറൽ കൺസെന്റ് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിഡ്രോ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ആർബിറ്ററിലി വെസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷിക്കാൻ ആരെ നിയോഗിക്കാൻ പറ്റത്തില്ല സെൻട്രൽ ബോർഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷനെ നിയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ഫെഡറൽ പ്രൊവിഷൻസിന് വിരുദ്ധമായിട്ടാണ് എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെസ്റ്റ് ബംഗാൾ ഈ പറഞ്ഞ പോലെ സുപ്രീംകോടതിയെ സമീപിച്ചു സുപ്രീം കോടതി അതിന് ഉത്തരവിട്ടിരിക്കുന്നതാണ് ഈ ഒരു ഇത്തരത്തിലൊരു പോലെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് നിലവിലില്ലാത്ത കാരണം അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് സി ബി ഐ അങ്ങോട്ടേക്ക് വേണ്ടിയിട്ട് നിയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് സുപ്രീം കോടതി നിന്ന് വന്നിരിക്കുന്നുണ്ട് സോ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഈ ഒരു ഒരു ഡിസ്കഷൻ ഇവിടെ നടക്കുന്നത് ഓൺ ഓഫ് എന്നുള്ളതാണ് ഹെഡ് സുപ്രീംകോടതി ബേസിക്കലി ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളമാണ് വിശദമായിട്ട് എന്താണ് ജനറൽ കൺസെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കിലേക്ക് ടോപ്പിക്കാം സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സി ബി ഐയെ കുറിച്ചുള്ള ചെറിയൊരു ഒരു ഒരു ഡിസ്കഷൻ നമുക്ക് ആവശ്യമാണ് ബിക്കോസ് സി ബി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലറി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് കൃത്യമായിട്ടും പറയുവാണെങ്കിൽ സി ബി ഐ വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഈ പറഞ്ഞപോലെ സി ബി ഐക്ക് അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കും ഇതിൽ പ്രധാനമായിട്ടും സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കറപ്ഷൻ റിലേറ്റഡ് കേസുകളാണ് കറപ്ഷൻ റിലേറ്റഡ് അന്വേഷണമാണ് കൂടുതലും സി ബി ഐയും ഇവിടെ നടത്താറുള്ളത് എന്നാൽ അത് മാത്രമല്ല എക്കണോമിക് ഒഫൻസുകൾ കൂടുതലും സി ബി ഐ പരിശോധിക്കാറുണ്ട് അതേപോലെ തന്നെ ക്രൈം റിലേറ്റഡ് മറ്റേ പറഞ്ഞ പോലെ കൺവെൻഷനായിട്ടുള്ള ക്രൈം ആയിട്ടുള്ള കേസുകളും സി ബി ഐ പരിശോധിക്കാറുണ്ട് എന്നാൽ പ്രധാനമായിട്ടും ഇവർ നോക്കുന്ന ഏതാണ് കറപ്ഷൻ റിലേറ്റഡ് കേസസ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം എന്നാൽ ഇനി അടുത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സി ബി ഐ സി ബി ഐയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഏകദേശം പറയാം നയൻറ്റീൻ ഫോർട്ടി വൺ ഇവിടെ രൂപീകരിച്ച ഒരു ഓർഗനൈസേഷൻ ആണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ സി ബി ഐ എന്നുള്ളത് അന്ന് ആയിരുന്നില്ല അന്ന് ബേസിക്കലി വേറൊരു പേരിലായിരുന്നു കൃത്യമായിട്ടും അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇത് പിന്നീട് ഈ പറഞ്ഞ പോലെ എന്തിനാണ് നയൻറ്റീൻ ഫോർട്ടി വൺ ഇത് രൂപീകരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് വാർ ടു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ ആ ഒരു സമയത്ത് വാർ ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും കറപ്ഷൻസ് വാർ ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ബ്രൈബറി കറപ്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത് ഈ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു പേരിൽ അന്ന് ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഇതിനെ നിയോഗിക്കപ്പെട്ടിരുന്നത് ഫോർട്ടി വൺ നിയോഗിച്ചത് പിന്നീട് നമുക്ക് ഈ പോലെ സ്വാതന്ത്ര്യം ശേഷം ആ ഒരു ബോഡിയെ മീൻസ് എന്ന ബ്രൈബറിയും കറപ്ഷനും ഒക്കെ തന്നെ അന്വേഷിക്കാണ്ട് നിയോഗിച്ച ബോഡിയെ തീർച്ചയായിട്ടും നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷവും ആവശ്യമുണ്ട് എന്ന് കണക്കാക്കി ാക്കിക്കൊണ്ടിട്ടാണ് നമ്മൾ പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു ഡൽഹി സ്പെഷ്യൽ പോലീസ് പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലൂടെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങോട്ടേക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തൊട്ടുമ്പോഴാണ് നൈൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് അവർ തൊട്ടുമ്പോൾ സ്വാതന്ത്ര്യം തൊട്ടുമ്പോൾ ഇതിനെ പറഞ്ഞ പോലെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഹോം മിനിസ്ട്രിന്റെ കീഴിലേക്ക് ഹോം ഡിപ്പാർട്ട്മെന്റ് കീഴിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്ത പിൽക്കാലത്ത് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലാണ് ആ ഡിപ്പാർട്ട്മെന്റ് പേര് എന്തായിട്ട് മാറിയത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള പേരിലേക്ക് മാറിയത് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ ഇവിടെ ഒരു കമ്മീഷൻ രൂപീകരിക്കുകയാണ് സന്താനം കമ്മീഷൻ എന്നുള്ളതാണ് ആ ഒരു കമ്മിറ്റിയുടെ ബേസിക്കലി പേര് ആ ഒരു കമ്മറ്റിയുടെ ഒക്കെ നിർദ്ദേശത്താലാണ് ഈ പറഞ്ഞ പോലെ ിക്സിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ തന്നെ രൂപീകരിക്കുന്നു അന്ന് ഏത് മിനിസ്റ്ററുടെ കീഴിലാണ് മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലൊക്കെ തന്നെയാണ് അന്ന് ഇതിനെ രൂപീകരിച്ചത് എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു സി ബി ഐക്ക് പവറുകൾ നൽകാനായിട്ട് ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റും രൂപീകരിച്ചു അപ്പോൾ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നേരത്തെയുണ്ട് എന്നാൽ ഈ നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലെ ഈ സന്താനം കമ്മിറ്റിയുടെ റെക്കമെൻ്റേഷനിലൂടെയാണ് സി ബി ഐക്ക് ഏത് പവർ കൊടുത്തത് ഡൽഹി സ്പെഷ്യൽ പോലീസ് പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലൂടെ പവർ കൊടുത്തത് അപ്പോൾ ഇവിടെ നമ്മൾ കാര്യം ഓർക്കണം നോർമലി ബോഡീസിനൊക്കെ തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസും പറയാറുണ്ട് നോൺ സ്റ്റാറ്റുട്ടറി ബോഡീസും അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും പറയാറുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അവരെ പരാ അല്ലെങ്കിൽ അവർക്ക് അധികാരങ്ങൾ കിട്ടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അത് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ ഒക്കെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ആ എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പരാമർശിക്കാതെ ഏതെങ്കിലും ഒരു ആക്ടിന്റെ പിൻബലമാണ് ഇവിടെ നൽകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ബോഡീസ് നമ്മൾ വിളിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് പക്ഷേ സി ബി ഐയുടെ കാര്യത്തിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സി ബി ഐക്ക് അങ്ങനെ ഒരു ആക്ടിന്റെയോ കോൺസ്റ്റിറ്റ്യൂഷന്റെയോ അധികാര പരിധിയില്ല ഒരു ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് മാത്രമാണുള്ളത് അപ്പോൾ സി ബി ഐയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയായിട്ടും പറയാൻ പറ്റത്തില്ല ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടും ബേസിക്കലി ഇതിനെ പരാമർശിക്കാനായിട്ട് സാധിക്കില്ല സോ നേരത്തെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു തുടക്കം കുറിച്ചാണ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ ഈ സി ബി ഐ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് ബേസിക്കലി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കറന്റ്ലി പറയുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസിൻ്റെ ഡിപ്പാർട്ട്മെന്റിലാണ് ആര് വർക്ക് ചെയ്യുന്നത് സി ബി ഐ വർക്ക് ചെയ്യുന്നത് ആ കാര്യം ഓർത്തിരിക്കണം കറന്ലി സി ബി ഐയുടെ അധികാരങ്ങൾ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസിൻ്റെ കീഴിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത് പ്രധാനമായിട്ടും ഈ ഒരു പോയിന്റ് എക്സാമിനോത്തിരിക്കണം സിൻസ് സി ബി ഐ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ബൈ മയ റെസല്യൂഷൻ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ റെസല്യൂഷൻ പ്രകാരം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്താണ് പിന്നീട് അധികാരങ്ങൾ ഡൽഹി പോലീസ് പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു റെസല്യൂ സെൻട്രൽ ഗവൺമെന്റ് ഒരു റെസല്യൂഷൻ മുഖാന്തരയുടെ വന്നിരിക്കുന്ന കാരണം ഇറ്റ്സ് നെയ്തറ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി നോർ എ സ്റ്റാറ്റുട്ടറി ബോഡി ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം സി ബി ഐ ഇസ് നെയ്തരെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി നോർ എ സ്റ്റാറ്റുട്ടറി ബോഡി ഇറ്റ് ഡിറവ്സ് ഇറ്റ്സ് പവർ ഫ്രം ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഓഫ് ഫോർട്ടി സിക്സ് ആണ് ആ ഒരു അധികാരങ്ങൾ അവിടുത്തെ ഡിറൈവ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് രൂപീകരിച്ചത് ഒരു മിനിസ്ട്രി ഓഫ് മീൻസ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് റെസല്യൂഷൻ പ്രകാരമാണ് ഇവിടെ രൂപീകരിച്ചത് അതുകൊണ്ടാണ് സി ബി ഐ നേതര കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്തായിട്ട് ഈ ഒരു സി ബി ഐ പറഞ്ഞുള്ള കൂടുതൽ അധികാരങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞല്ലോ അതിന് കാരണം എന്ന് പറഞ്ഞാൽ സി ബി ഐയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ അപ്പോയിന്റ് ചെയ്യുന്നവരാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇപ്പം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡയറക്ടർ സി ബി ഐയുടെ ഡയറക്ടർ സി ബി ഡയറക്ടറാണ് ഹെഡ് ഓഫ് സി ബി സി ബി യുടെ ഹെഡ് എന്ന് അറിയപ്പെടുന്ന സി ബി ഐ ഡയറക്ടറാണ് ഇദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ത്രീ മെമ്പർ കമ്മിറ്റിയാണ് ഓക്കെ ത്രീ മെമ്പർ കമ്മിറ്റിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഈ കമ്മറ്റീസിനകത്ത് കാരൊക്കെയാണുള്ളതെന്നുള്ള കാര്യം ഫിലിംസിന് നമ്മൾ അറിഞ്ഞിരിക്കണം ആ കമ്മിറ്റിയുടെ ആയിട്ട് മൂന്ന് പേരാണ് കമ്മിറ്റിയുള്ളത് ചെയർപേഴ്സൺ ആസ് പ്രൈം മിനിസ്റ്റർ രണ്ടാമത്തെ ഒരു വ്യക്തി ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡർ ആയിരിക്കും മൂന്നാമത്തെ ഒരാൾ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഇനി അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓക്കെ അപ്പൊ ഈ മൂന്ന് പേരാണ് നമ്മുടെ സി ബി ഐ ഡയറക്ടറെ സെലക്ട് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിക്കകത്തുള്ളത് മൂന്ന് പേരായിരിക്കണം അതിനകത്ത് ചെയർപേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ രണ്ടാമത്തെ വ്യക്തി ലോക്സഭയിൽ

പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഈ വകുപ്പ് പ്രകാരമാണ് അവർക്ക് അധികാരം കിട്ടുന്നത് അതിനെ അമെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്തതിലൂടെ ചെയ്തിലൂടെ സി ബി ഐ ഡയറക്ടറിന്റെ അധികാരം ടെയൂർ എന്ന് പറയുന്നത് രണ്ട് വർഷത്തു നിന്നും ഇപ്പോൾ എത്രയിലേക്കാണ് എത്തിയിരിക്കുന്നത് അഞ്ച് വർഷത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് ഹൗ ഓവർ ദ ഫോളോയിങ് പോയിന്റ്സ് ആർ ബി നോട്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് എക്ഷൻ അതായത് രണ്ട് വർഷമാണ് നോർമലി പറയുകയാണെങ്കിൽ അത് മാക്സിമം എത്ര വർഷത്തേക്ക് വരെ എക്സ്റ്റൻഡ് ചെയ്യാം അഞ്ച് വർഷത്തെ എക്സ്റ്റെൻഡ് ചെയ്യാം വിത്ത് വൺ ഇയർ ഈച്ച് ടൈം വൺ ഇയർ അറ്റ് എ ടൈം വെച്ച് എക്സ്റ്റെൻഡ് ചെയ് എക്സ്റ്റെൻഡ് ചെയ്ത് മാക്സിമം എത്ര തവണ വരെ പോകാം അഞ്ച് വർഷം വരെ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കും അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റൻഷൻ പറ്റത്തില്ല അപ്പോൾ അഞ്ച് വർഷം വരെ വേണമെങ്കിൽ ഈ പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക വിത്ത് വൺ ടൈം എക്സ്റ്റൻഷൻ ഓഫ് വൺ ഇയർ ഓരോ വർഷവും വെച്ചിട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റൻഡ് ചെയ്ത് അഞ്ച് വർഷം വരെ അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് സി ബി ഐ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ടെൻ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇനി അടുത്തതാണ് മെയിൻലി ഈ ഒരു കൺസെൻ്റ് എന്നുള്ള പ്രിൻസിപ്പൾ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിയൻ ഈ പറഞ്ഞപോലെ നമ്മുടെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് തീർച്ചയായിട്ടും അധികാരങ്ങൾ നമ്മൾ ഡിവിഷൻ ഒക്കെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സെവൻ ഷെഡ്യൂളിനകത്ത് സെവന്റ് ഷെഡ്യൂണിനകത്ത് യൂണിയൻ ലിസ്റ്റ് കൊണ്ട് അതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത് ലോ ആൻഡ് ഓർഡർ പോലീസ് പോലീസ് ബേസിക്കലി ലോ ആൻഡ് ഓർഡർ ആണ് ഈ ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് അതായത് അതിന് മേൽ തീരുമാനം എടുക്കേണ്ടതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പക്ഷേ ഇവിടെയുള്ള നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള അഴിമതി കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് ഏത് ബോഡിയുണ്ട് സി ബി ഐ ഉണ്ട് അപ്പൊ സി ബി ഐ ഏതെങ്കിലും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴേക്കും അത് അവിടുത്തെ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡറിനെ തകർക്കുന്നതിന് തുല്യമാകത്തില്ലേ എന്നുള്ളൊരു സംശയം വരാതിരിക്കാനായിട്ടാണ് ഇങ്ങനൊരു പ്രിൻസിപ്പിൾ ഉള്ളത് അതായത് കൺസെന്റ് കൺസെന്റ് പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഈ

രണ്ട് രീതിയിൽ ഒപ്പിടാം ഒന്നെങ്കിൽ ഒരു സംസ്ഥാനം ഒപ്പിട്ടിരിക്കുന്നത് ജനറൽ കൺസെന്റ് ആകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസ് സ്പെസിഫിക് കൺസെന്റ് ആകാം ജനറൽ കൺസെന്റ് ആണ് ഒരു സംസ്ഥാന ഒപ്പിട്ടിരിക്കുന്നെങ്കിൽ എപ്പോഴും സി ബി ഐക്ക് ആ സംസ്ഥാനത്തിനോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി ആ സംസ്ഥാനത്ത് അത് അന്വേഷിക്കാനായിട്ടുള്ള അധികാരങ്ങളൊക്കെ ആർക്ക് കിട്ടിക്കോളും സി ബി ഐക്ക് കിട്ടിക്കൊള്ളും ജനറൽ കൺസെന്റ് ആണ് ആ സംസ്ഥാനം സി ബി ഐയുമായിട്ട് അധികാരം ഒപ്പിട്ടിരിക്കുന്നെങ്കിൽ അതായത് ജനറൽ കൺസെന്റ് ആണെങ്കിൽ ഏത് കാര്യത്തിൽ മേൽ വേണമെങ്കിലും സി ബി ഐക്ക് ആ സംസ്ഥാനത്ത് പോയി പറഞ്ഞ പോലെ ആ കേസോ കാര്യങ്ങളൊക്കെ എടുക്കാം അല്ലെങ്കിൽ കേസ് അന്വേഷിക്കാനായിട്ടൊക്കെ തന്നെ സാധിക്കും എന്നാൽ കേസ് സ്പെസിഫിക് കൺസെന്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഓരോ കേസുകൾ വരുമ്പോൾ സി ബി എന്ത് ചെയ്തിരിക്കണം ആ സംസ്ഥാനത്തോട് പോയി അനുവാദം ചോദിക്കണം ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള തുടങ്ങിയ അനുവാദവും കാര്യങ്ങളൊക്കെ ചോദിക്കണം അനുവാദം കിട്ടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ സംസ്ഥാനത്ത് പോയി സി ബി ഐക്ക് അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പൊ ശെരിക്കും പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ജനറൽ കൺസെന്റ് ആയിരുന്നു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മിക്ക സംസ്ഥാനങ്ങൾ ജനറൽ കൺസെന്റ് പിൻവലിച്ചു പിൻവലിച്ചിട്ട് അവരെല്ലാം എന്തായി കേസ് സ്പെസിഫിക് കൺസെന്റ് ആയി അതായത് ഇപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ അതിനെ ദുർവിനിയോഗം ചെയ്യുന്നു പലപ്പോഴും ഒപ്പോസിഷനെ ടാർഗറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന നിലയിലേക്ക് പറഞ്ഞു ാണ് പല സംസ്ഥാനങ്ങളും ജനറൽ വിഡ്രോ ചെയ്തിട്ട് എന്തായിട്ട് മാറിയത് സൈൻ ചെയ്ത് സിബിഐ ഹാസ് ടു പെർമിഷൻ ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ ഈ സ്പെസിഫിക് കേസ് ഇറ്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് വിത്ത് ഇൻ ദാറ്റ് കേരളം ഒക്കെ തന്നെ ഈ ഇപ്പൊ ജനറൽ കൺസെന്റ് ആണ് വെസ്റ്റ് ബംഗാളും കേസ് സ്പെസിഫിക് അതുകൊണ്ടാണ് ആ വാർത്ത വന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും സെൻട്രൽ ഗവൺമെന്റ് ഈ വെസ്റ്റ് ബംഗാളിൽ ഒരു കേസ് അന്വേഷിക്കാൻ സിബിഐ നിയോഗിച്ചു വെസ്റ്റ് ബംഗാൾ നിലവിൽ ജനറൽ കൺസെന്റ് ഉണ്ടോ ഇല്ല കേസ് സ്പെസിഫിക് അപ്പം സി ബി ഐ ഒന്ന് എവിടെ അനുവാദം ചോദിക്കണം വെസ്റ്റ് ബംഗാൾ അനുവാദം ചോദിക്കണം അപ്പോൾ അങ്ങനെ അനുവാദം ചോദിക്കാണ്ട് അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വയലേഷൻ ആണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിട്ടാണ് വെസ്റ്റ് ബംഗാൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള മീൻസ് ഈ പറഞ്ഞ താൽക്കാലികമായിട്ട് ആ വെസ്റ്റ് സി ബി ഐയുടെ നിലപാട് നിർത്തിവെക്കാനുള്ള രീതിയിലേക്ക് ഓർഡർ വന്നു കാരണം വേറൊന്നും കൊണ്ടല്ല അവർ ആ വെസ്റ്റ് ബംഗാൾ ഏത് ഏത് കൺസെൻറ് ആണ് ഒപ്പിട്ടിരിക്കുന്നത് കേസ് സ്പെസിഫിക് കൺസെൻറ്റാണ് ഒപ്പിട്ടിരിക്കുന്നത് അപ്പം സി ബി ഐ ഹാസ് ടു ടേക്ക് പെർമിഷൻ ഫ്രോം വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഓക്കെ ഇപ്പോൾ നമുക്ക് ആ ഒരു ആർട്ടിക്കളെന്ന് എക്സാമിൻ്റെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കളിൽ ഓൺ ചെയ്യാം ഇത് പ്രിംസ് ബേസിക്കായിട്ടുള്ള പ്യൂർ ആർട്ടിക്കളാണ് ട്രഷറി ഓഫ് ജഗന്നാഥ് ടെമ്പിൾ ഇൻ പുരി ഓപ്പൺ ഓഫ് ഫോർട്ടി സിക്സ് ഇയേഴ്സ് അതായത് നാൽപ്പത്തി ആറ് വർഷങ്ങൾ ശേഷം ജഗന്നാഥ് പുരി ജഗന്നാഥ് ക്ഷേത്രത്തിലെ ഈ പറഞ്ഞ പോലെ നിലവറ ട്രഷറി പറഞ്ഞ പോലെ തുറന്നിരിക്കുകയാണ് ആ ട്രഷറിയുടെ പേരാണ് രത്നഭണ്ഡർ എന്നുള്ളത് ഇവിടെ നിങ്ങക്ക് കാണാൻ സാധിക്കും ബണ്ടർ അതിനകത്ത് ഈ പറഞ്ഞാൽ ഏകദേശം ഒരുപാട് കിലോ കണക്കിന് സ്വർണവും അതേപോലെ സിൽവറും അങ്ങനെയൊക്കെ കണ്ടിരിക്കുന്ന ഓർണമെന്റ്സ് ഒക്കെ തന്നെയുള്ള ഒരു ചേമ്പറാണ് നാൽപ്പത്താറ് വർഷത്തിന് ശേഷം തുറക്കാൻ എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിനകത്ത് നമുക്ക് എക്സാമിന് വിപ്പോയിൽ പഠിക്കാനുള്ള ആ ഒരു ടെമ്പിൾ ആർക്കിടെക്ചർ ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ഒരു പിക്ചർ ആണ് പിക്ച്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഒരു വാർത്ത നാളെയും പത്രത്തിൽ കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം സ്മുമാം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കുക പുരി ഒഡീഷയിലാണ് ജഗന്നാഥ ക്ഷേത്രം ഈ പറഞ്ഞ പോലെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ആൻഡ് ഇറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് സീക്രട്ട് ഹിന്ദു ടെമ്പിൾസ് ഇൻ ദ വേൾഡ് ആണ് ആൻഡ് ഇവിടുത്തെ മെയിൻ ഡേറ്റി എന്ന് പറയുന്നത് ലോർഡ് ജഗന്നാഥാണ് ഇറ്റ്സ് എ ഫോം ഓഫ് ഹിന്ദു ഡേറ്റി വിഷ്ണു ഓക്കെ ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു ഒരു രൂപമായിട്ട് കണക്കാക്കുന്നതാണ് ലോർഡ് ജഗന്നാഥിനെ ഓക്കെ ആൻഡ് ഇറ്റ് ഇസ് ബിലീവ് ടു ഹാവ് ഇൻ ബിൽഡ് ഡ്യൂറിങ് ദ റെ റെയിൻ ഓഫ് കിങ് ആനന്ദവർമ്മൻ ചോദ ചോദഗംഗ അതായത് ഗംഗ ഡൈനാസിറ്റിയിലെ ഈസ്റ്റേൺ ഗംഗ ഡൈനാസിറ്റിയിലെ രാജാവായിരുന്ന കിങ് ആനന്ദവർമ്മൻ ചോദഗംഗയുടെ ചോദഗംഗ ദേവയുടെ കാലഘട്ടത്തിലാണ് ട്വൽത്ത് സെഞ്ചുറിയിലാണ് ഈ ഒരു ക്ഷേത്രം പുനർനിർമ്മിച്ചത് എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് പറയപ്പെടാറുള്ളത് ആൻഡ് ദിസ് ലംബിൾ ഇസ് കോൾ യമനിക തീർത്ഥ യമനിക തീർത്ഥ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്നുള്ള രീതിയിൽ പരീക്ഷിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം അത് പുരി ജഗന്നാഥ ക്ഷേത്രം തന്നെയാണ് എന്തുകൊണ്ടാണ് യമനിക തീർത്ഥ എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ഹിന്ദു ബിലീവ്സ് ദ പവർ ഓഫ് യമ മീൻസ് ഈ ഗോഡ് ഓഫ് ഡെത്തിനെ വിളിക്കുന്നവരാണ് യമ ആ യമയുടെ ഈ പറഞ്ഞ പോലെ പവർ കുരിയിൽ നള്ളിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോർഡ് ജഗന്നാഥ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് ജഗന്നാഥ് ടെമ്പിളിന് മറ്റൊരു പേരുണ്ട് യമനിക എന്നും കൃത്യമായിട്ട് അറിയപ്പെടാറുണ്ട് അപ്പൊ ആ പോയിന്റ് കൂടെ കൃത്യമായിട്ട് പരീക്ഷയുടെ പെർസ്പെക്ടീവിൽ നിന്ന് മനസ്സിലാക്കി വെച്ചേക്കും പിന്നെ മറ്റൊരു പെർസ്പെക്ടീവ് ഇങ്ങനെയുള്ള വാർത്തകളുടെ ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കണം ഇത്തരത്തിലുള്ള ടെമ്പിൾസിനൊക്കെ തന്നെ വാർത്തയിൽ വരുമ്പോഴുള്ള ആർക്കിടെക്ചർ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം ജഗന്നാഥ് ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചറാണ് സ്ട്രൈക്കിംഗ് എക്സാമ്പിൾ ഓഫ് കലങ്ക ആർക്കിടെക്ചർ കലിംഗ ആണ് ഈ ജഗന്നാഥ ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസ്റ്റിങ് സ്റ്റൈൽ പ്രൊവലൻ ഇൻ റീജൻ ഒഡീഷയിൽ കൂടുതലും കണ്ടുവരുന്ന ഒരു ടെമ്പിൾ ആർട്ടെക്ചർ കൂടിയാണ് കലിംഗ ആർക്കിടെക്ചർ സോ അതിന് എവിടെയുള്ള എക്സാമ്പിൾ ആണ് പുരി ജഗന്നാഥ ക്ഷേത്രം ദൻ ഇവിടെ കാണപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹിന്ദു ഫെസ്റ്റിവൽ ആണ് രഥയാത്ര രഥയാത്ര ഈസ് എ ഹിന്ദു ഫെസ്റ്റിവൽ അസോസിയേറ്റ് വിത്ത് ലോർഡ് ജഗന്നാഥ് എൽഡർ പുരി ഇൻ ഒഡീഷയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ആ ഒരു ടെമ്പിളിന്റെ മീൻസ് ആർക്കിടെക് ആർക്കിറ്റ് മീൻസ് ഏത് രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇത് പണിത് അല്ലെങ്കിൽ ഏത് ഡൈനാസിറ്റിയുടെ കാലഘട്ടത്തിലാണ് പണിത് ഈസ്റ്റേൺ ഗംഗ ഡൈനാസിറ്റിയുടെ കീഴിൽ കിങ് അനന്തവർമ്മൻ ചോദ ഗംഗ ഗംഗാദേവയാണ് ഇത് പണി കഴിപ്പിച്ചത് ട്വൽത്ത് സെഞ്ചുറിയിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇവിടുത്തെ മെയിൻ ഡൈറ്റി വിഷ്ണുവിൻ്റെ രൂപമായ ലോർഡ് ജഗന്നാഥ് ആണ് ആൻഡ് ഏൻഷ്യൻ ലൈപോലെ ഈ ടെമ്പിൾ അറിയപ്പെട്ട് മറ്റൊരു പേര് യമനിക തീർത്ഥ എന്നും അറിയപ്പെടാറുണ്ട് സോ ദർക്കചർ കലിംഗ ആർക്കിടെക്ചർ ആണ് കലിംഗ ആർക്കിടെക്ചർ മെയിൻലി കാണപ്പെടുന്ന ഒഡീഷ റീജിയൻ ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലേക്ക് ഈ ടെമ്പിൾ കേന്ദ്രീകരിച്ച് കാണപ്പെടുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ഫെസ്റ്റിവൽ ആണ് രഥയാത്ര എന്നുള്ള കാര്യം കൂടി മറക്കാതെ ഓർക്കുക ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനായിട്ടുള്ളത് ഇനി അടുത്ത മൂന്നാമത്തെ ആർട്ടിക്കിൾ ആണ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ മെയ്ഡ് മാൻഡേറ്ററി ഓൺ ബൾക്ക് പാക്കേജസ് അതായത് നിലവിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമോ പാക്കഡ് ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കമ്പോണൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ആ പാക്കേജിനകത്ത് പുറത്ത് പുറകിൽ സൈഡിൽ ബാക്ക് സൈഡിൽ ആ പാക്കേജസിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതായത് അതിൻ്റെ എം ആർ പി എത്രയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് മാനുഫാക്ചറിങ് ഡേറ്റ് എന്താണ് എക്സ്പയറി ഡേറ്റ് എന്താണ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ എത്ര ഗ്രാം അതിനകത്തുണ്ട് വി ൂക്കം എത്രയാണ് അതിന്റെ തൂക്കം അതും ഉണ്ടാക്കിയത് മാനുഫാക്ചർ ആരാണ് ഡിസ്ട്രിബ്യൂട്ടർ ആരാണ് ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രോഡക്റ്റ് എസ്പെഷ്യലി പാക്കേജഡ് പ്രോഡക്ട്സിൽ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നൽകണം എന്ന് പറയുന്ന നമ്മുടെ വകുപ്പാണ് ലീഗൽ മെട്രോളജി പാക്കേജ് കമ്മോഡിറ്റീസ് റൂൾസ് ട്വന്റി ഇലവൻ ലീഗൽ മെട്രോളജി പാക്കേജ് റൂൾസ് ട്വന്റി 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 ഇലവനാകത്താണ് ഈ കാര്യങ്ങളൊക്കെ പരാമർശിക്കണമെന്ന് പറയുന്നത് ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് നിർദ്ദേശിക്കുന്ന കാര്യം ഓർക്കുക അപ്പം ഇപ്പോൾ ഇത് വാർത്ത വന്നിരിക്കുന്ന ഇരുപത്തഞ്ച് കിലെ സർക്കാർ ഇവിടെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് നാട്ടിൽ ഈ പറഞ്ഞ പരിശോധന നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഇരുപത്തഞ്ച് കി മുകളിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇപ്പം ചില ഐറ്റംസ് ഈ പറഞ്ഞാൽ വലിയ ഈ പറഞ്ഞ പോലെ പാക്കേജിലൊക്കെ തന്നെ വരുമല്ലോ ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുമ്പിൽ ഇരുപത്തഞ്ച് അമ്പത് കിലോയ്ക്കൊക്കെ വരുന്ന വലിയ വലിയ ചാക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊന്നും പലപ്പോഴും ഈ കാര്യങ്ങളൊന്നും തന്നെ മെൻഷൻ ചെയ്യാറില്ല ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലീഗൽ മെട്രോളജി മീൻ പാക്കേഡ് കമ്മ്യൂണി കമ്മോഡിറ്റീസ് റൂൾസ് രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരം വസ്തുക്കളുടെ ഇഫോർമേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മാനുഫാക്ചർ അഡ്രസ് മാനുഫാക് അത് നിർമ്മിച്ച മാനുഫാക്ചറിങ് നെയിം ആൻഡ് അഡ്രസ് ഉണ്ടായിരിക്കണം പാക്കർ അല്ലെങ്കിൽ പറഞ്ഞാൽ പാക്ക് ചെയ്ത വ്യക്തികളുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം മീൻസ് കമ്പനിയുടെ പേര് ഉണ്ടായിരിക്കണം ആൻഡ് ഇമ്പോർട്ടർ പുറത്തുനിന്നെങ്കിലും കൊണ്ടുവന്നതാണെങ്കിൽ ആരാണ് ഇന്ത്യയിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ വ്യക്തതമായ ഉണ്ടായിരിക്കണം ആൻഡ് കൺട്രി ഓഫ് ഒറിജിൻ കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ ഇന്ത്യ അല്ലെങ്കിൽ വിദേശ എവിടെയാണെങ്കിൽ കൺട്രി ഓഫ് ഒറിജിൻ ഉണ്ടായിരിക്കണം കോമൺ ഓർ ജനറിക് നെയിം ഓഫ് ദ കമ്മോണിറ്റി ഉണ്ടായിരിക്കണം നെറ്റ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ മാക്സിമം റീറ്റെയിൽ പ്രൈസ് യൂണിറ്റ് സെയിൽ പ്രൈസ് ബെസ്റ്റ് ഫോർ യൂസ് ബൈ ഡേറ്റ് ആൻഡ് കൺസ്യൂമർ കെയർ ഡീറ്റെയിൽസ് ആൺ കൺസ്യൂമർ കെയർ ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങൾ അതിൽ ഈ പറഞ്ഞ പോലെ കണ്ടിരിക്കണം എന്നുള്ളതാണ് പ്രീ പാക്ഡ് ആയിട്ടുള്ള കമ്മോണിറ്റീസ് കണ്ടിരിക്കണം എന്നുള്ളതാണ് ലീഗൽ മെട്രോളജി പാക്ഡ് കമോഡിറ്റീസ് ട്വൻറ്റി റൂൾസ് ട്വൻറ്റി ലവൺ അത് കൃത്യമായിട്ട് പരാമർശിക്കുന്നത് എന്നാൽ സർക്കാർ ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിലുള്ള വസ്തുക്കൾക്ക് ഇപ്പം ഉള്ള പാക്കേജസ് ഒന്നും തന്നെ ഈ വിവരങ്ങളൊന്നും തന്നെ കാണുന്നില്ല അല്ലെങ്കിൽ പേരും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ മറ്റു വിവരങ്ങളൊന്നും തന്നെ എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് സോ അത് കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാത്തരം സാധനങ്ങളും എസ്പെഷ്യലി സിമെൻറ്റ് ഇപ്പോൾ ഇരുപത്തഞ്ച് കിലോയുടെ മോൾ എന്നൊക്കെ പറയുമ്പോൾ ചാക്കുകൾ ബേസിക്കലി സിമെൻ്റ് ഫെർട്ടിലൈസർ അഗ്രികൾച്ചർ ഫാം പ്രോഡക്ട്സ് സോൾഡ് ഇൻ ബാഗ്സ് അബവ് ഫിഫ്റ്റി കെ ജി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ഇനി മുതൽ എന്ത് ചെയ്തിരിക്കുകയാണ് ഇത് മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് എക്സാമിനകത്ത് പ്രതീക്ഷിക്കാവുന്നത് താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് ലീഗൽ മെട്രോളജി പാക്കഡ് കമ്മോട്ടീസ് റൂൾസ് ട്വന്റി ലെവനകത്ത് കൃത്യമായിട്ട് പരാമർശിക്കുന്ന ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലേക്ക് കൃത്യമായിട്ട് ചോദിക്കുക അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടപ്പോ ഈ ഒരു പാരാഗ്രാഫിനാന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം ഇതെല്ലാം മെൻഷൻ ചെയ്യേണ്ട സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം അപ്പോൾ ഇപ്പം ഇത്ര ആർട്ടിക്കൽ അകത്ത് ഉണ്ടായിരുന്നത് ഷോർട്ട് ഒരു ആർട്ടിക്കിൾ കൂടി ആണെന്നുള്ള ജസ്റ്റ് പ്രിലിംസിന്റെ പെർസ്പെക്ടീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കളാണ് ഇത്രമാണ് നമുക്ക് ഇന്ന് മൂന്ന് ആർട്ടുകൾ കൃത്യമായിട്ട് പഠിക്കാനുള്ളത് നമ്മൾ നമ്മളൊന്ന് പഠിച്ച സി ബി എയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടു സേ്മെന്റ് ആണ് ഫസ്റ്റ് സേമെന്റ് ഇ സ്റ്റാറ്റുട്ടറി ബോഡി സെക്കൻഡ് ഡെസ്റ്റ് ഇസ് പവേഴ്സ് ഫ്രോം ദ ഡെയിലി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് അപ്പോൾ ഈ രണ്ട് സേമെൻറ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ആണ് ഈ രണ്ടും വായിച്ചിട്ട് ഏത് സ്റ്റേമെന്റ് ആണ് കറക്റ്റ് അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ എന്തായാലും ആൻസർ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക ഓക്കെ ഇത്ര നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക്സ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്